നമസ്തേ. ഒരു ശാബത ദിവസത്തെ കഥയാണ് ഈ ഞായറാഴ്ചയുടെ ധ്യാന വിഷയം. ശാബത നാളിൽ പള്ളിയിൽ വെച്ച് യേശു ഒരു സ്ത്രീയെ സുഖപ്പെടുത്തുന്നു. 18 വർഷങ്ങളായി അവൾ കൂനി പിടിച്ച് നിവർന്ന് നിൽക്കാനാവാതെ കഴിഞ്ഞവളാണ്. പക്ഷേ യേശു ശാബത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ടു. അയാൾക്കതിന് കാരണമുണ്ട്. മോശയുടെ 10 കൽപ്പനകളിൽ ഒന്നാണത്. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക, 7 നാൾ ഒരു വേലയും ചെയ്യരുതെന്നാണ് പ്രമാണം. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി 7 ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് ശാബത ദിവസം ശുദ്ധീകരിക്കാനാണ് അയാൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അയാൾ കലഹിക്കുന്നത്. പക്ഷേ യേശു അയാളെ തിരുത്തുന്നു. കപടഭക്തന്മാരെ, നിങ്ങളിൽ ഓരോരുത്തരും ശാബത്തിൽ തൻ്റെ കാളയോ കഴുതയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? അങ്ങനെയെങ്കിൽ 18 വർഷമായി സാത്താൻ ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ ഈ മകളുടെ ബന്ധനം ശാബത്തിൽ അഴിച്ചു കളയുന്നതിൽ എന്താണ് തെറ്റ്? മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ആചാരലംഘനം ഉണ്ടാവുന്നുണ്ട് എന്നിവിടെ വായിച്ചെടുക്കാം. ഇല്ലെങ്കിൽ വളരെ കൃത്യമായി മറ്റൊരിടത്ത് യേശു പറയുന്നുണ്ടല്ലോ, ശാബത് മനുഷ്യൻ നിമിത്തമാണ് ഉണ്ടായത്, മനുഷ്യൻ ശാബത് നിമിത്തമല്ല എന്ന്. ജനതാ കർഫ്യൂ ആണ് ഈ ഞായറാഴ്ച ഭാരതത്തിൽ. ആരും പുറത്തിറങ്ങരുത് എന്നാണ് ആഹ്വാനം. പൊതുനന്മയെ പ്രതി അതനുസരിക്കാൻ നിർബന്ധമായും നാം ബാധ്യസ്ഥരാണ്. യാത്ര ചെയ്യരുത്, വേല ചെയ്യരുത് എന്നൊക്കെയുള്ള അനേക നിയമങ്ങൾ പാലിക്കേണ്ട ജൂതന്മാരുടെ ശാബത് പോലെ ഒരു ദിനം. പക്ഷെ സഹാവേ, ഈ ദിനം മറ്റ് ചില നന്മകൾ കൂടി ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാക്കിയാലോ? 1, അവനിലേക്ക് നോക്കാനുള്ള ഒരു സാധ്യത ഈ ദിവസമുണ്ട്. നിവർന്നു നിൽക്കാൻ കഴിയാതെ കൂനിയായിരുന്ന ഒരുവളെ യേശു തന്നെ നോക്കാൻ പ്രാപ്തയാക്കിയത് ശാബത്തിലാണ്. നിരന്തരം ഭൂമിയിലും അതിൻ്റെ ആകർഷണങ്ങളിലും മാത്രം ദൃഷ്ടി പതിപ്പിച്ച് ഉയരങ്ങളിലുള്ളതിനെ ധ്യാനിക്കുവാൻ ഇനിയും വിടർന്നിട്ടില്ലാത്ത നമ്മുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കാൻ, ഒന്നുയർത്താൻ ഈ ദിനത്തിലെ അടങ്ങിയിരിപ്പ് നമ്മെ സഹായിക്കും. കാരണം കലങ്ങിയ വെള്ളം തെളിയാൻ പോലും കുറേ നേരം വെറുതെ അനക്കാതെ വെച്ചിരുന്നാൽ മതിയല്ലോ. ഈ ലോക വ്യർത്ഥതയെ ഗ്രഹിക്കുവാൻ നമ്മുടെ മനോനയനങ്ങൾ പ്രകാശിക്കുന്ന ദിവസമാകണം ഇത്. 2, ഉള്ളിലേക്ക് നോക്കുക. ഈ കഴിഞ്ഞ ഞായറാഴ്ച വരെയും നാം പള്ളിയിൽ പോയിരുന്നത് പലതരം വളഞ്ഞ വഴികളും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ്. അത്രയ്ക്ക് സ്ട്രെയിറ്റായിട്ടൊന്നും അല്ലല്ലോ സഖേ നാം എല്ലാം ജീവിക്കുന്നത്. ആരെയും ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. പിന്നെ നമുക്ക് ദോഷമൊന്നും വരാതിരിക്കാൻ ചില വളവുകൾ, ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ എടുക്കുമെന്ന് മാത്രം. നോയമ്പ് ദിനങ്ങളിൽ പോലും നാം എത്ര കോംപ്രമൈസുകൾ നിഷ്ഠകളോട് നടത്തിയിരിക്കുന്നു. ശരിക്കും ദൈവമേ, ഇനിയും എത്ര നേരും നേർമയും വേണം. എൻ്റെ ജീവിതത്തിന് ഞാനൊന്ന് നേരെയാവാൻ എന്നൊരു പ്രാർത്ഥനയാണ് ഈ ദിവസം ഉള്ളിൽ നിറയെ. 3, അപരനിലേക്ക് നോക്കുക. ബന്ധനമഴിക്കപ്പെട്ട ദിവസമാണെന്ന്. നമ്മുടെ ഉള്ളിൽ എന്തോരം കെട്ടുകളുണ്ട്! പകയുടെ, ആസക്തിയുടെ, വെറുപ്പിൻ്റെ, അസൂയയുടെ, അങ്ങനെ എത്രയെത്ര നൂലുകളിൽ നാം കെട്ടിയിട്ടിരിക്കുന്ന മനുഷ്യരുണ്ട്. ഉള്ളിലിതിങ്ങനെ ദിനം പ്രതി കുടുങ്ങി പിണയുകയാണ്, അവനവൻ കുരുക്കുന്ന കുരുക്കുകൾ പോലെ. ഇന്ന് പതിയെ കുറെ സമയമെടുത്ത് ആ കുരുക്കുകളൊക്കെ അഴിച്ച് നമ്മുടെ ഉള്ളിൽ പെടുത്തിയിരിക്കുന്ന ആ മനുഷ്യരെയൊക്കെ ഒന്ന് സ്വതന്ത്രരാക്കി വിടണം. അപ്പം നമ്മൾ എത്ര, നമ്മുടെ അകത്തൊക്കെ എത്ര സ്പേസാണ് ഉണ്ടാവുക എന്നറിയോ? കുറച്ചാളുകളെ കൂടി മനസ്സിലാക്കാൻ നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഇടമുണ്ടാവുന്ന സമയം കൂടിയാണത്. 4, ലോകത്തിൻ്റെ നന്മകളിലേക്ക് നോക്കുക. യേശുവിനാൽ നടക്കുന്ന മഹിമകളാൽ പുരുഷാരമെല്ലാം സന്തോഷിച്ചു എന്ന് പറഞ്ഞാണ് വേദഭാഗം തീരുന്നത്. സത്യമായും നന്മകൾ ചെയ്യുന്നവരെ അഭിനന്ദിക്കുവാനും അവരെ അംഗീകരിക്കുവാനും അതിൽ സന്തോഷിക്കുവാനും നാം ഇനിയും പഠിക്കണം. ഉള്ളിലെ വളവും കുരുക്കുമൊക്കെ
കഴിഞ്ഞാൽ പിന്നെ അത് സംഭവിക്കും. ജനതാ കർഫ്യൂവിൻ്റെ ഒടുവിൽ നമുക്ക് വേണ്ടി സുധീരം സേവനം ചെയ്യുന്നവരെ അഭിനന്ദിക്കാൻ അപ്പോൾ പിന്നെ നമുക്ക് മടിയുണ്ടാവില്ല സഖേ. ഭൗമിക ആകർഷണങ്ങളുടെയും കുടില വിചാരങ്ങളുടെയും കുരുക്ക് വീണ ചങ്ങലകളെ പൊട്ടിക്കാനുള്ള ദിവസമാകണം യേശുദമ്പുരാൻ ബന്ധനമഴിക്കുന്ന ഈ ശാബത്തിൻ്റെ ഓർമ്മ. ജനതാ കർഫ്യൂവിൻ്റെ ഈ ദിനവും ഒരർത്ഥത്തിൽ ചങ്ങല പൊട്ടിക്കാനുള്ളതാണ്. വി ഷുഡ് ട്രൈ ടു ബ്രേക്ക് ദ ചെയിൻ ഓൺ ദിസ് ഡേ ഓഫ് ജനതാ കർഫ്യൂ. ആദരവോടെ സഖ്യാർത്ഥി.